ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് നമ്മൾ ടോൾ പ്ലാസ വഴിയാണ് പോകുന്നത്. അരൂർ ടോൾ പ്ലാസ കഴിഞ്ഞാൽ അവിടെ പാസ് എടുത്താലേ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റും. അപ്പം ടോൾ പാസ് എടുക്കാതെ എങ്ങനെ നിങ്ങൾക്ക് അരൂർ കവർ ചെയ്ത് പോകാൻ പറ്റും എന്നതിനെ പറ്റി ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവരും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കേട്ടല്ലോ. അതായത് ടോൾ എടുക്കാതെ നിങ്ങൾക്ക് എങ്ങനെ പോകാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതധികം ആർക്കും അറിയില്ല. ഈ റോഡ് രണ്ട് വഴിയുണ്ട്, അതിലൊരു വഴി ഞാൻ ഇന്ന് കാണിച്ചു തരാം. അതെ, നമ്മൾ നേരെ ടോളിൻ്റെ ടോൾ പാസ് എടുക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ ടോൾ പാസ് എടുക്കാൻ പോകുന്നില്ല. നമ്മൾ ടോൾ പാസ് എടുക്കാതെ ഇവിടുന്ന് യു ടേൺ അടിക്കണം, കേട്ടോ. ഇപ്പം കണ്ടോണേ സൈഡായി നൈസായിട്ട് നമ്മൾ ഇവിടുന്ന് യു ടേൺ അടിക്കുന്നു. പിന്നെ ടോൾ പാസ് എടുത്തിട്ട് നമ്മൾ പോകാനോ? ആണെ വള്ളി പോയി പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ടോൾ പാസ് എടുക്കാതെ യു ടേൺ അടിച്ചു. യു ടേൺ അടിച്ചിട്ട് സർവീസ് റോഡിലോട്ട് കയറണം. നമ്മൾ കാണിച്ചു തരാം. ഇനി ടോൾ പാസ് എടുക്കാതെ നമ്മൾ പോകുന്ന റോഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ടോൾ പാസ് എടുക്കാതെ നമുക്ക് എങ്ങനെ ഈ അരൂർ ചാടാം, അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോണേ, ഇവിടെ ഒരു സർവീസ് റോഡ് ഉണ്ടാകത്തോട്ട് കണ്ടോ. നിങ്ങൾക്ക് അറിയാൻ വയങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കിയാൽ മതി. അവിടെ ആ ടേണിങ് നമ്മൾ തിരിയുമ്പോൾ തന്നെ ഹോട്ടൽ റമദാടെ ബോർഡ് ഇരിപ്പുണ്ട്. അത് ആ ചെറിയൊരു ഓവർബ്രിഡ്ജ് ഒക്കെ ഉണ്ട്, ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ കലങ്കൊക്കെ കയറി ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോകണം. നേരെ പോയിട്ട് കാണിച്ചു തരാം. നേരെ നമ്മൾ പോയി അവിടെ പോകാമെന്നറിയാമോ? ഫസ്റ്റ് ടേണിങ് ആണ്. ഈ ടേണിങ് അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ റമദ നേരെ പോകുന്നേ. അവിടെ റമദയുടെ ബോർഡ് ഇരിപ്പുണ്ട്. ഇതേ നോക്കി, അതുകൊണ്ട് റമദയുടെ ബോർഡ് ഇരിപ്പുണ്ട്. അങ്ങോട്ട് പോകരുത്. ഇതേ ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കുള്ള ടേൺ കട്ട് ചെയ്യണം. കണ്ടാ, ലെഫ്റ്റിലേക്കുള്ള ടേൺ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നേരെ പോകണം. നേരെ സ്ട്രെയിറ്റ് ചെല്ലുമ്പോൾ അടുത്തൊരു പിന്നെ റിസോർട്ട് ഉണ്ട് ഇവിടെ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ടും നിങ്ങൾ കയറരുത്. ഇത് കണ്ടോ, ഈ ചിറ്റിയിൽ റോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ചിറ്റിയിൽ റോഡ് പിന്നെ റൈറ്റിലേക്കാണ്. നമ്മൾ ആ റൈറ്റിലോട്ട് കയറാതെ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് പോകണം. ഇച്ചിരി റോഡ് മോശമാണ്, ഇച്ചിരി കട്ടറൊക്കെ ഉണ്ട്. പിന്നെ ഞാനിത് ഒരിക്കലും ഞാനിത് നിങ്ങൾ പിന്നെ ടോൾ പിന്നെ കട്ട് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയില്ല. കാര്യം ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പിന്നെ 100 രൂപയുടെ അല്ലെങ്കിൽ 150 രൂപയുടെ ഡീസൽ കത്തും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അത്രയും കട്ടറാണ്, സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ എല്ലാം കുഴിച്ചിട്ടേക്കുക, കുഴിയാണ്, ഭയങ്കര കുഴിയാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ഇതിലെ പോകണമെന്ന്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതിലെ പോയാൽ മതി. ടോൾ എടുക്കാൻ നിങ്ങളുടെ നിവൃത്തിയില്ല. നിങ്ങളുടെ ഫാസ്റ്റാഗിന് അത് പൈസ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇത് തിരഞ്ഞെടുത്താൽ മതി. അവിടെ 40 രൂപയുടെ ഫാസ്റ്റാഗിന് 80 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഇത് തിരഞ്ഞെടുത്താൽ മതി. ഇല്ലാത്തവർക്ക് നേരെ പൈസ ഉണ്ടെങ്കിൽ അതിലെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വണ്ടി ചീത്ത ആകത്തില്ല. ഈ റോഡ് കണ്ടാലും ആ വണ്ടി പോകുന്ന കണ്ടാലേ അറിയാം നല്ല ഗട്ടറുള്ള റോഡാണ്. അതുകൊണ്ട് നിങ്ങളോട് ഒരിക്കലും ഞാൻ പറയില്ല ടോൾ പാസ് എടുക്കാതെ ഈ റോഡ് ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാര്യം ഇത് ഞാൻ ഇതിലേക്ക് കയറി വന്നത് എൻ്റെ ഫാസ്റ്റാഗ് പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് കയറി വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് പോകാം, ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലേക്ക് പോകണ്ട. അത്രയും നല്ല ഗട്ടറുകളാണ്, നല്ല കുഴിയാണ്, വെള്ളമാണ്. രാത്രി ചിലപ്പം അറിയാൻ വയ്യാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗട്ടർ മൊത്തം അടിച്ച് വണ്ടി വേണമെങ്കിൽ ചീത്തയാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം പോയാൽ മതി, കേട്ടല്ലോ. അല്ലാതെ ഇനി ഞാൻ പറഞ്ഞൊന്നും പറയുന്നില്ല പോകണ്ട. 40 രൂപ മുടക്കി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഈസി ആയിട്ട് പോകേണ്ട അടുത്ത് ചിലപ്പം 400 രൂപയുടെ പണി മേടിച്ച് കൂട്ടേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇതിപ്പം ടോളില് നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങളുടെ ഫാസ്റ്റാഗിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോഡ് ഉപയോഗിക്കാം. അല്ലാതെ ഈ റോഡ് വളരെ മോശമാണ്. ഈ റോഡ് ഉപയോഗിക്കാൻ അങ്ങനെ കൊള്ളില്ല. പിന്നെ ദാരിദ്ര്യവാസം പിടിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ 40 രൂപ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്നതിനകത്ത് സങ്കടമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കും വേണമെങ്കിൽ എടുക്കാം. ഈ 40 രൂപ അവിടെ മുടക്കിയാൽ സേഫായിട്ട് പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 400 രൂപയുടെ പണി പ്രതീക്ഷിക്കണം. അതല്ല എങ്കിൽ 400 രൂപ മോളിൽ നമുക്ക് ഡീസൽ കത്തും. അതായത് 10-150 രൂപ ഡീസൽ 40 രൂപയ്ക്ക് അവിടെ കൊടുക്കേണ്ടതിനൊക്കെ കൂടുതൽ ഡീസൽ നമുക്ക് ഇവിടെ നഷ്ടപ്പെടും. അതും കൂടെ ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്നിട്ട്
കണ്ടോ, വണ്ടിയൊക്കെ കുറെ വണ്ടി ഇതിലേ വരുന്നുണ്ട് ഇവിടുത്തെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള വണ്ടികൾ കൂടുതൽ ഇതിലേ തന്നെ ആണെന്ന് തോന്നുന്നു പോകുന്നത്. അവർക്ക് ആ 40 രൂപ ഡെയിലി കൊടുക്കാതിരിക്കാൻ എളുപ്പം നോക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര മോശമാണ് ഈ റോഡ്. ഇനി അപ്പുറത്തെ റോഡിൽ കൂടെ എല്ലാവരും സഞ്ചരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ ഈ റോഡ് പണിയാതിട്ടേക്കുവാണോ എന്നും എനിക്കറിയില്ല. കാരണം അവർക്ക് അവിടെ അതിലെ വണ്ടി പോലല്ലേ ടോൾ പിരിവ് നടക്കത്തുള്ളു. അതുകൊണ്ട് ഈ റോഡ് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാക്കി ഇട്ടേക്കുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. വേറെ കാര്യങ്ങൾ പറയാം, ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ വേറെ വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നതും വലിയ റിസ്ക്കുള്ളൊരു റോഡാണ്. വലിയ വീതിയും ഒന്നും ഇല്ലാത്തൊരു റോഡാണ് ഇത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡാണ്. അതിനും വേറെ 40 രൂപ മുടക്കി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 40 രൂപ ആ സമയത്ത് എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും പൈസ കാണണമെന്നൊന്നും ഇല്ലല്ലോ. ആ 40 രൂപയ്ക്ക് പകരം അവിടെ 80 രൂപ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ റോഡ് ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അത്രയും മോശപ്പെട്ട റോഡാണ്. പിന്നെ ഇതുവിട്ട് ഫാസ്റ്റാഗ് ഇല്ലാത്തവർക്കും നമ്മളെ കൊന്ന് മേടിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഈ റോഡ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കണ്ടോ, ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഒരു വണ്ടി പോകില്ല. ഇപ്പുറത്തും മതിലാണ്. ഇനി ഈ വണ്ടി എൻ്റെ വണ്ടി ഇവിടെ തിരിയുന്ന അറിയിച്ചിട്ട് പാടാണ്. അവൻ അവിടെ ഇട്ടേക്കുക. ആ ഓക്കെ, കണ്ടോ ഈ റോഡിൻ്റെ അങ്ങേ അറ്റം വരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, മൊത്തം ഗട്ടറാണ്. ഇത് മനഃപൂർവ്വം അധികാരികൾ ഈ റോഡ് പണിയാതിട്ടേക്കുവാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാര്യം പിന്നെ ഇത് പണിഞ്ഞ് നല്ല റോഡാക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതിലേ പോകുമല്ലോ. പിന്നെ അവിടെ ടോൾ എടുക്കാൻ ആരും കാണത്തില്ലല്ലോ. അപ്പൊ ദേ നമ്മൾ ടോളിന്റെ തൊട്ടിപ്പുറത്ത് വന്ന് കയറി. അതായത് അവിടെ നിന്ന് 40 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തൊട്ടിപ്പ ഇങ്ങോട്ട് കയറേണ്ടതിന് നമ്മൾ ഈ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കാണിച്ചേനെ. കണ്ടോ അതാണ് ടോൾ ബൂത്ത്. അതാണ് കണ്ടോ, ജസ്റ്റ് 40 രൂപ എടുത്ത് ഇങ്ങോട്ട് കവർ ചെയ്യാന്നുള്ള കേസേ ഉള്ളൂ. ഇത്രയും റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ ഈ റോഡിൽ കൂടെ വരാൻ. കണ്ടോ 40 രൂപ അവിടെ മുടക്കേണ്ടതിന്, ഇപ്പൊ 45 ആക്കിയോ അല്ല 40, 40 രൂപ അവിടെ മുടക്കേണ്ടതിന് ചിലപ്പോ 400 മുടക്കേണ്ടി വരും. 40 രൂപ ഇല്ലെങ്കിൽ മാത്രം. കണ്ടോ, എനിക്ക് പറയാൻ ഇത്രയോ മാത്രമേ ഉള്ളൂ. 40 രൂപ അവിടെ മുടക്കിയാൽ നിങ്ങൾക്ക് അത്രയും ഡീസല് കത്തത്തില്ല, വണ്ടിയുടെ പണി അത്ര ഉണ്ടാകത്തില്ല. ആ റോഡ് മൊത്തം വളരെ മോശപ്പെട്ട റോഡാണ്. പിന്നെ ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ 40 രൂപ എടുത്ത് പിന്നെ ഫാസ്റ്റാഗ് ചെയ്യാൻ അന്നേരം നമ്മുടെ ഈ പൈസ ഇല്ല. 80 രൂപ അവിടെ കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കയറി വരാം. അല്ലെങ്കിൽ നിങ്ങൾ ആ റോഡ് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ കണ്ടല്ലോ ആ റോഡിന്റെ അവസ്ഥ, അത്രയും മോശപ്പെട്ട റോഡാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇച്ചിരി അപ്പുറത്തോട്ട് തിരിയുന്നത് ഇച്ചിരി റിസ്ക്കാണ്, ഇച്ചിരി നല്ല റിസ്ക്കാണ് അപ്പുറത്തോട്ട് തിരിയുന്നത്. വണ്ടി നോക്കി ഇറങ്ങണം, അല്ല വണ്ടി ആക്സിഡന്റ് ആവും. അപ്പൊ ഓക്കെ ബൈ ബൈ, വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന നമ്പറെ. എല്ലാവർക്കും നമസ്കാരം.